ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി 9 മിനിറ്റ്. സർ ഇവിടെ സർ ഒന്നിനും കാശില്ല, കാശില്ലാത്തതുകൊണ്ട് പ്രവർത്തന രഹിതരായ രഹിതമായ വകുപ്പുകളും പ്രവർത്തന രഹിതരായ മന്ത്രിമാരും അതുപോലെ തന്നെ ഒന്നും നടക്കാത്തതുകൊണ്ട് വളരെ ഡിസ്കണ്ടായി അസംതൃപ്തരായ എം എൽ എമാരും ഒക്കെ കൂടി ഇരുന്നിട്ട് ഈ ഒന്നുമില്ല എന്നുള്ളത് അങ്ങോട്ടും പറഞ്ഞ് സമാധാനിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ? കാശില്ല, അതാണ് അതിൻ്റെ ഒരു വസ്തുത. കാശില്ല, കേന്ദ്രത്തിന് കുറ്റം പറയുന്നതിൽ ഞങ്ങൾ പോരാ എന്നാണ് പാക ഒരു പോയിന്റ് അപ്പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തെ നമുക്ക് ഒരുമിച്ച് ഒരു കാര്യത്തിൽ പൂർണ്ണ സഹകരണം ഞങ്ങൾ തന്നാലും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാലും വാങ്ങിയെടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ പ്രളയ ഉരുൾപൊട്ടലിലുണ്ടായ സംഭവം? ഞങ്ങൾ പൂർണ്ണമായ സഹകരണം തരുമല്ലേ ഉരുൾപൊട്ടലിൽ ഉണ്ടായ സംഭവത്തിൽ കേന്ദ്രത്തിന്റെ സഹായം കിട്ടുമെന്ന് വിചാരിച്ചതുമാണ്. എന്താ നിങ്ങളിങ്ങനെ ഐഡിയായി തീരിക്കുന്നത്, നിഷ്ക്രിയമായി തീരിക്കുന്നത്? ഇതാണ് ഞങ്ങളെ ചോദ്യം. സംസാരിക്കുമ്പോ ഇപ്പൊ ഈ കേന്ദ്രം വയനാട് ദുരന്തത്തിനൊന്നും തരാത്തതും കേരളത്തിന്റെ കുറ്റമാണെന്നാണ്. ആണ് ആണ്, എന്റെ പോയിന്റ് ആണെന്നാണ്. കാരണം എന്റെ പോയിന്റ് ആണ്, ഞങ്ങള് മന്ത്രി ഭരിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സ്ഥാനത്ത് ഇവിടുന്ന് മന്ത്രിമാരുടെ പരിവാരത്തെ കൊണ്ടുപോയി 4-5 ദിവസം അവിടെ നിന്ന് കോളോപ്പ് ചെയ്ത് വാങ്ങേണ്ടത് വാങ്ങിയെടുത്ത ചരിത്രം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ കാര്യത്തില് പ്രളയത്തിന്റെ കാര്യത്തില് നമ്മള് അന്നവിടെ ആരാ ഭരിക്കുന്നത്? ഞാൻ അത് ആ ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അതിനുള്ള ഉത്തരം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിനെ അവിടെ ആന്റണി ഭരിച്ചിരുന്ന കാലത്ത് ആ മന്ത്രിസഭയിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു, അദ്വാനി എല്ലാം കൂടി കൂടിയാണ് ഭരിച്ചത്. അന്നും ഇതേമാതിരി രാഘവനർക്ക് കേരളത്തോട് കാണിക്കാൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. മിസ്റ്റർ ശശീന്ദ്രൻ, ഞാൻ കഴിഞ്ഞില്ല. ഇത് പച്ചക്കുള്ള അവഗണനയാണ്. മാത്രമല്ല പ്രതിപക്ഷം സഹകരണം തന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങൾക്ക് അതിനുള്ള ത്രാണി ഇല്ല എന്നുള്ളതാണ് വസ്തു. നിങ്ങളിങ്ങനെ നിഷ്ക്രിയായിട്ടിരിക്കുകയാണ്. ചെറിയ ഇരിപ്പ് ചെറിയ അല്ല ഞാൻ പറയാം ചെറിയ ഈ ഇരിപ്പ് സമയം പോവാ. ശരി 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 ഈ ഇരിപ്പ് എവിടെ എത്തും, അതാണ് പ്രശ്നം. കേന്ദ്രത്തിന് സഹായം അവർ അവഗണിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ എടുക്കുന്ന നിലപാട് ന്യായമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരാം നേടിയെടുക്കാൻ. പ്രളയം മാത്രമല്ല ഏത് കാര്യത്തിലായാലും, പക്ഷേ ഇതില് നമ്മുടെ ഒരു തികഞ്ഞ ഇന്നെഫിഷ്യൻസി ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കേന്ദ്ര സഹായം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ജലജീവൻ മിഷൻ അല്ലേ, വലിയ പ്രതീക്ഷയിലല്ല പഞ്ചായത്തവരൊക്കെ. ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്, പൈസക്ക് ബുദ്ധിമുട്ട് വരൂല, ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും യോഗം വിളിക്കലും എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും. ഇപ്പൊ അത് പൂർണമായി നിശ്ചലായി. എന്താ കാരണം? കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ട്, നമ്മളെ ഫണ്ട് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് അത് നിൽക്കുന്നത്. എന്തൊരു കഷ്ടാണ്. അത് റോഡും അങ്ങനെ തന്നെ, ഹെൽത്ത് ഉണ്ട്. അത് കേന്ദ്രത്തിന്റെ പൂർണ്ണമായ സഹായം കിട്ടുന്ന പദ്ധതികൾ നമ്മളെ ഫണ്ട് മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാത്തത് കൊണ്ട് പദ്ധതി നിന്നു പോവാണ്. അങ്ങനെ അങ്ങ് നോക്കിയാല് നടക്കുന്ന പദ്ധതി ഏതാ ഉള്ളത്? ഇപ്പോ ഞങ്ങൾ പറയായിരുന്നു, ബഡ്ജറ്റ് ഉള്ളത്, 20% ഉള്ളത്, എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കിയത് ഒക്കെ കഴിഞ്ഞ ശേഷം ആ റോഡ് പിന്നെ എങ്ങട്ട ഒരാക്കലും കൂടി ഉണ്ട്. ഗ്യാസ് കൊടുക്കൂല, ഇപ്പൊ പുതിയ ഒരാക്കലും കൂടി ഉണ്ട്. അത് എവിടേക്കാ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സി ടിക്ക്. അങ്ങോട്ട് പോയ ഒരു സാധനം പിന്നെ ഇങ്ങോട്ട് വരലില്ല.